പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്തല്ലോ ഒരു നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ പങ്കുവെക്കാൻ വേണ്ടിട്ടാട്ടോ. ഇപ്പൊ എന്റെ പുറകിൽ കാണുന്ന ഈ വീട് കണ്ടോ, ഈ വീട് ഇതിന് കുറച്ചുകാലം മുന്നേ ഇതിനേക്കാളും മോശം അവസ്ഥയിലായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ ചോരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ വീട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു സഹായം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു FB പോസ്റ്റ് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഷീർ സാഹിബ് രായരി പഞ്ചായത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അദ്ദേഹം തന്നെ നമുക്ക് ഇതിനു വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് ഇവർക്കൊരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തു. അങ്ങനെ ഇപ്പൊ ഒരു ചോരുന്ന അതിൽ നിന്നും മാറി കുറച്ചും കൂടി നല്ലൊരു സൗകര്യപരമാക്കിയിട്ട് അവർക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോ ഇതിന്റെ വീട്ടിൽ താമസിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ള വീടാണ്. അമ്മ മാത്രമാണ് അവർക്കുള്ളൂ. അപ്പൊ അത്രയും കഷ്ടതയിലുള്ള ഒരു കാര്യം ബഷീർ സാഹിബിന്റെ കണ്ണിൽ എത്തിപ്പെടുകയും അദ്ദേഹം ആ ഒരു കാര്യം ഇന്ന് ഇവിടെ വെച്ചിട്ട് നിർവഹിച്ചു. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബഷീർ ഖാനോടും അതുപോലെ അമ്മയോടും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ബഷീർ ഖാ, അപ്പോഴേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യം നന്മയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം നമ്മളിപ്പോ നിങ്ങൾ ചെയ്യേണ്ടാവുന്നുണ്ട്, നമ്മളിപ്പോ ഒരു വീഡിയോ ആക്കി ചെയ്യാണ്. അത് നാലു പേർക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു നാല് വാക്ക്. സ്ലാമലൈക്കും. ഞാൻ ഈ രണ്ട് ഓട്ടിസം പിടിച്ച ഇവരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്ക് ഒരു ഇരിക്കാനുള്ള സംവിധാനമാണ് ഞാൻ ആദ്യം ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇച്ചിരി ചോരുന്നുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു, അതിന് ഷീറ്റൊക്കെ ഇട്ട് കുറച്ച് ഹൈറ്റെല്ലാം കൂട്ടിയപ്പോൾ അവർക്ക് സമാധാനത്തിലിരിക്കാം, ഷോർട്സൊന്നും ഇല്ലാതെ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ല, രണ്ട് സുഖമില്ലാത്ത കുട്ടികളാണ്. അവർക്ക് മരുന്നിനും മറ്റ് ചെലവുകളിലൊക്കെ ഒരുപാട് കാശ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന മറ്റുള്ള ആൾക്കാർ അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കാരണം അവർക്ക് സ്ഥിരം മരുന്നിന് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ഭക്ഷണത്തിനായിട്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ പുണ്യമാസത്തിൽ നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുത്താൽ വലിയൊരു പുണ്യമായിരിക്കും. എന്നെ കൊണ്ട് ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക്. എന്നാലും എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവണം, കാരണം സ്കൂളില്ലാത്ത പിള്ളേരാണ് അവർ. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കുറേ വർഷമായി ഈ പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലെ നമ്മളെ ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ വഴി സംവിധാനം ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുന്നത് വർഷം വർഷം. അങ്ങനെ ഞങ്ങൾക്ക് രോഗികളുടെ വീടുകളിൽ പോയി അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിന് ഞങ്ങൾ ബഷീർക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു മടിയുമില്ലാതെ ആ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന് ഒരു വണ്ടി അദ്ദേഹം ഇറക്കിത്തരികയും ആ വണ്ടി കിട്ടിയതോടുകൂടി പഞ്ചായത്തിന്റെ എല്ലാ വീടുകളിലും കറക്റ്റ് ഡേറ്റ് വെച്ച് നമുക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായി. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഏതായാലും അതുവഴി പ്രാരി ഗ്രാമപഞ്ചായത്തിന്റെ ഏത് പ്രവർത്തനങ്ങളിലും ബഷീർക്കാരെ ടച്ച് ചെയ്യാതെ പോകുന്ന ഒരു പദ്ധതിയില്ല. അദ്ദേഹത്തിനാകുന്ന പല പരിപാടികളും പദ്ധതികളായിട്ട് നമ്മളോട് സഹകരിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് നമ്മളിപ്പോ ഒരു നമ്മളൊരു താത്താനെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. അവരിതുപോലെ സൈക്കിളിൽ പോകുമ്പോൾ ഇദ്ദേഹം തന്നെ അത് അവരുമായി ബന്ധപ്പെട്ട് വർത്തമാനങ്ങൾ ചോദിച്ചപ്പോൾ വളരെ ഒരു മടി കൂടാതെ ഒരു കൈത്താങ്ങിനും അദ്ദേഹം അവരെ സമീപിക്കാതെ എങ്ങനെ എനിക്ക് മാവ് വിറ്റാൽ ഇത്ര ലാഭം കിട്ടും, അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ നോക്കാനുള്ള ഒരു സംവിധാനം എല്ലാം പറഞ്ഞു. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു TVS കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വിപുലമായി ഒന്നുകൂടി അവർക്ക് കാലത്ത് ഒരു ബിസിനസ്സും ഉച്ചയ്ക്ക് ശേഷം ഒരു ബിസിനസ്സും ചെയ്ത് അങ്ങനെ അതൊന്ന് ഫലപ്രദമായി മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ തന്നെ അത് ബഷീർക്ക നമ്മുടെ ഫേസ്ബുക്കിലും മറ്റും കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് ഏറ്റെടുത്തു. ആ പുണ്യ ഈ റമദാൻ മാസത്തിൽ അത് വളരെ ഭംഗിയായി അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന് ആ പരിപാടിയാണ് ആദ്യം നമ്മൾ അത് ചെയ്തത്. എന്നാലും അതിന്റെ ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പാവപ്പെട്ടവന്റെ ഒരു തണലായി രായരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബഷീർക്ക എന്നും വീടില്ലാത്തൊരു
വീട് അർഹതപ്പെട്ടത് നോക്കി അദ്ദേഹത്തിന് മനസ്സിൽ അത് തൃപ്തി വന്നാൽ അത് അപ്പം തന്നെ അത് ഏറ്റെടുക്കുകയും വളരെ പെട്ടെന്ന് അതിന്റെ പണികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. റായി ഗ്രാമപഞ്ചായത്തിന് ഒട്ടനവധി നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിലെ ഒരു വിഹിതം നമുക്ക് ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നടത്തി വരാറുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് പണങ്ങളൊക്കെ കോടിക്കണക്കിന് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിലും ഒരു രൂപ അത്യാവശ്യമായി ചെലവാക്കാൻ മനസ്സില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ബഷീർഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് ഒരു മടിയും കൂടാതെ പണമുണ്ടെങ്കിൽ മാത്രം പോരാ, അത് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അത് ബഷീർഖാക്ക് ഉണ്ട്. ഏതായാലും ഇതിപ്പോ രണ്ടാമത് ഈ ഇവിടെ വന്നു, പിന്നെ ഈ വീടിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ചോറ് നൊലിക്കുന്ന ഒരു വീടായിരുന്നു, അദ്ദേഹം അത് അഴിച്ചുകൂട്ടി മുഴുവൻ ഷീറ്റുകൾ ഇട്ട് മഴ നനയാത്ത ഒരു പാർപ്പിടമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കി വരുന്ന ആളുകൾ ഇത് പിന്നെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ബാക്കി വരുന്ന ആളുകൾ അവർക്ക് മരുന്നിനും മറ്റും പിന്നെ ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. അതിനെല്ലാം എല്ലാവരും സഹായിക്കണം. സഹായിക്കുമ്പോൾ അവരുടെ ഒരു തണലായി അത് മാറി അവർക്ക് ഇവിടെ നിന്നും നല്ലൊരു ജീവിതം തുടങ്ങാൻ അത് അനുയോജ്യമാവും. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ നിലയ്ക്ക് കൊണ്ടുവന്നത് ആദ്യം ഇസ്മായിൽ മെമ്പർ സാറും നമ്മുടെ പരിപാടി ഇസ്മായിലും ഇതിനെ ആദ്യം ഫേസ്ബുക്കിലിട്ട് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചു. എന്നിട്ട് ബഷീർ സാറിനെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്ന് സാറ് അവരുടെ ആൾക്കാരനെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് കുട്ടികളുടെ ഫോട്ടോ എടുത്ത് വീട്ടിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി പെട്ടെന്ന് വീട് ചോറിന് മഴ പെയ്ത ഒരു കൊട്ട് വെള്ളം വെളിയിൽ പോയി. അങ്ങനെയായിരുന്നു വീട്. ഇപ്പൊ ഈ നിലയ്ക്ക് ആക്കി തന്നത് ബഷീർ. അമ്മ പ്രതീക്ഷിച്ചിരുന്നോ ഇതുപോലെ ഇങ്ങനെ ഒരു സഹായം കിട്ടുമെന്ന്? ഇല്ല. ബഷീർക്ക് ഇങ്ങനെ ചെയ്തു തന്നപ്പോ എന്തായിരുന്നു ആ ഒരു മനസ്സിൽ? വളരെ സന്തോഷമാണ്. ദൈവം അനുഗ്രഹിച്ച സാറിന്. അതെ അതെ, ദൈവം ഒരുപാട് ദീർഘായുസ്സും അദ്ദേഹത്തിന്റെ എല്ലാം ദൈവം സാറിന് നല്ല ഇത് അനുഗ്രഹിക്കൊണ്ട് ദൈവം. അതെ അതെ. പിന്നെ മാസം മരുന്നിന് 2000 രൂപ മാസം വരും. അച്ഛനില്ല അല്ലേ? അച്ഛനില്ല. അച്ഛനില്ല. ഓക്കെ. അമ്മ മാത്രമാണ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ എന്താണ്, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? തൊഴിലുറപ്പുണ്ടെങ്കിൽ പോവാ. അതിന്റെ ഒരു വരുമാനത്തിൽ മാത്രമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ വരുന്നുണ്ട്. ഓക്കെ, പെൻഷനും വരുന്നുണ്ട്. രണ്ടുപേരും ഓട്ടിസം ബാധിച്ച കുട്ടികളാണ്. നിലവിൽ ഇവർക്ക് വെള്ളം ചോരാതെ മഴ ഒന്നും വന്നു കഴിഞ്ഞാലും മഴവെള്ളമൊന്നും ചോരാതിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ വീട് നമ്മുടെ ബഷീർ സാഹിബ് ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, അവർക്ക് ഇനി ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ തൊഴിലുറപ്പ് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവർക്ക് മരുന്നിന്റെ ആ കാര്യങ്ങളും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഇതിന്റെ ഇടയിൽ വേറെ ആരുമില്ല. ഡയറക്റ്റ് നിങ്ങൾ അയക്കുന്ന കാശ് ഇവർക്ക് തന്നെയാണ് പോകുന്നത്. സോ അത് നിങ്ങൾ ധൈര്യത്തിൽ അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇവിടുത്തെ വീടിന്റെ അവസ്ഥയും ഈ കുട്ടികളുടെ അവസ്ഥയൊക്കെ നേരിട്ട് കണ്ടിട്ട് ഇവനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഉള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. ഇവന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുക്കുന്ന കേട്ടോ ഈ വീഡിയോന്റെ കൂടെ. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.